ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിങ് ചെയ്തിരുന്നു. ആ അൺബോക്സിങ് ഡീറ്റെയിൽ വീഡിയോ ആണിത്. ആ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ഓയിൽ പെസ്റ്റൽ കളേഴ്സാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ഇതിലുണ്ടായിരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും സൂപ്പറായിരുന്നു. ഈ പാക്കിംഗ് ആണെങ്കിലും നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതിൻ്റെ പാക്കിങ്ങൊക്കെ നല്ല അടിപൊളി പാക്കിങ്ങൊക്കെയാണ്. നമുക്ക് പിന്നെയും ആ കളേഴ്സൊക്കെ കറക്റ്റ് ഓർഡറിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും. നമുക്കതിനെ ക്ലോസ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഞാൻ അടുത്ത ഐറ്റം ബാഗിൽ നിന്ന് എടുക്കാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു നോട്ട് ബുക്കാണ്, ഒരു ഡ്രോയിങ് ബുക്കാണ്. നല്ല സൂപ്പർ ക്വാളിറ്റി ബുക്കാണിത്. അതിൻ്റെ പേജസ് ആണെങ്കിലും നല്ല കട്ടിയുള്ള പേജസൊക്കെയാണ്. നമുക്ക് വരയ്ക്കുന്നതൊന്നും അപ്പുറത്ത് തെളിയുന്ന ക്വാളിറ്റി കുറഞ്ഞ പേപ്പേഴ്സ് എന്നല്ല, നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് തന്നെയാണ്. അതിൻ്റെ വില എന്ന് പറയുന്ന ഒരു 25 rupees ആണെന്ന് തോന്നുന്നു. അടിപൊളി ബുക്കാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ബുക്ക്. അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു DIY ഹൗസാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്സാണ് ഈ ബോക്സിനകത്തുള്ളത്. ഒരു ഇതൊരു ബോക്സ് തന്നെയാണ്. അപ്പം ഇതാദ്യം കളറൊക്കെ ചെയ്യണം. കളറിങ്ങൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഫുൾ സൂപ്പറാക്കി അത് പറയുന്ന രീതിയിൽ അതിൽ വിശദമായിട്ട് അതൊക്കെ എങ്ങനെ വയ്ക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ്, അതിൻ്റെയൊക്കെ പാർട്സ് ഇതൊക്കെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കളറിങ്ങൊക്കെ ചെയ്തിട്ട് അത് നമുക്ക് നന്നായിട്ട് ഹൗസ് പോലെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പ്ലാറ്റിനം എക്സ്ട്രാ ഡാർക്ക് പെൻസിൽസ്. അപ്പോൾ ഇതിൽ 10 pencils ഉണ്ട്. ഈ ഒരു പാക്കറ്റിൽ തന്നെ ഒരു ഷാർപ്പനറും നോൺ ഡസ്റ്റ് ഗ്രിപ്പോ ഇറൈസറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിൽ യൂസ്ഫുള്ളാണ്. ഒരുപാട് നല്ലൊരു സെറ്റ് തന്നെയാണ് ഇതിൽ. പെൻസിലും ഇറൈസറും ഷാർപ്പനറും ഒക്കെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നതും കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് തന്നെയാണ്. ഒരു 10 rupees ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്സരയുടെ തന്നെ നോൺ ഡസ്റ്റി ഇറൈസേഴ്സാണിത്. കളർഫുൾ ഇറൈസറാണ്. റെഡ്, യെല്ലോ, ബ്ലൂ കളേഴ്സ്. ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്കെയിലാണ്, കുട്ടികൾക്കൊക്കെ യൂസ്ഫുള്ളാണ്. അപ്പോൾ സാധാ ഒരു സ്കെയിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ടെഡി ഗ്രിപ്പ് ഷാർപ്പ്നർ. അപ്സരയുടെ തന്നെ ഒരു സ്പേസ് ബോൾ ഷാർപ്പ്നറും ഉണ്ട് ഇതിൽ. പിന്നെ ഉള്ളത് ഒരു അപ്സര ലോങ് പോയിൻറ്റ് ഷാർപ്പ്നർ. 5 pieces ആണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കളേഴ്സാണ്, കളേഴ്സ് ഷാർപ്പ്നേഴ്സാണ്. അപ്പം അതും ഒരു സൂപ്പർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ. ഇത് ഡ്രോയിങ് പെൻസിൽസാണ്. അപ്സരയുടെ തന്നെ നല്ലൊരു പെൻസിൽ തന്നെയാണിതും. ഡ്രോയിങ്ങൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ആണെങ്കിലും ഇത് യൂസ്ഫുള്ളാണ്. ഈ ഒരു പാക്കറ്റിനുള്ളിൽ 3 pencils കിട്ടുന്നത്. എന്തായാലും നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് തന്നെയാണ് ഇതും. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. 8 color pencils ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് ഇതും. കളറായാലും കളർ പെൻസിൽസ് ശരിക്കും സൂപ്പർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഷാർപ്പ്നറും കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റിലോട്ട് പോവാം. അടുത്ത പ്രോഡക്റ്റ് ഒരു കളർ തന്നെയാണ്. വാക്സ് ക്രയോൺസ് ആണ് ഇതിലുള്ളത്. 12 crayons ആണ് ഇതിൽ കിട്ടുന്നത്. പാക്കിങ്ങൊക്കെ സൂപ്പർ പാക്കിങ്ങൊക്കെയാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഈ പാക്കറ്റിനുള്ളിൽ യെല്ലോ, ഓറഞ്ച്, റെഡ്, പിങ്ക്, ബ്രൗൺ, ബ്ലൂ, വയലറ്റ്, ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, ഗ്രീൻ, ഡാർക്ക് ഗ്രീന്, അപ്പം അങ്ങനെ ബ്ലാക്ക്, ബേസിക് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇതിൽ ഉണ്ട്. സാധാ ഒരു ക്രയോൺസ്
അത് അതും ഈ ബാഗിനുള്ളിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. അടുത്തത് ഒരു അപ്സരയുടെ ഒരു മെക്കാനോ റിറൈസറാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ല പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രോഡക്റ്റായിരുന്നത്. ഒരു പെൻ മോഡലാണ് ഇതിൻ്റെ, പെൻ മോഡൽ തന്നെയാണിത്. അപ്പോൾ നല്ലൊരു ഇറൈസറാണ്. പ്രസ് താഴെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇറൈസർ വരും, അപ്പോൾ നമുക്ക് ഇറൈസ് ചെയ്യാം. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതും. അപ്പോൾ അടുത്തത് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കാർഡാണ്. അപ്പോൾ ഈ കാർഡ് DIY ഹൗസിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ആ കിറ്റിൽ കിട്ടുന്ന ഒരു കാർഡാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു സ്കാറ്റർ പെന്നാണ്. അതൊരു വൺ പെൻ മാത്രമേ ഉള്ളൂ ഇത്. അത് ഈ ബാഗിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. നല്ല ബ്ലൂ കളർ സ്കാറ്റർ പെന്നാണ്. അതും എനിക്കൊത്തിരി ഇഷ്ടമായി. അടുത്ത് നമ്മുടെ ബാഗ്. അപ്പോൾ ബാഗും ഒരു നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയാണ്. അധികം പെട്ടെന്ന് അങ്ങനെ ഇല്ലാണ്ടായി പോകുന്നതൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ ബാഗിൻ്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാം സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയും. അപ്പോൾ DIY ഹൗസ് ആയാലും അപ്പോൾ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ച്. അപ്പോൾ നല്ലൊരു സെക്ഷൻ പ്രോഡക്റ്റാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അപ്പോൾ എനിക്കെന്തായാലും ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.